ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തിരുവനന്തപുരം ഡെവലപ്മെൻറ്റ് അതോറിറ്റി ട്രിഡ നഗര സൗന്ദര്യവൽക്കരണ പദ്ധതിക്കായി താൽക്കാലികമായിട്ടുള്ള നിയമനം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വേക്കൻസികൾ വിളിച്ചിട്ടുള്ളത്, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്താണെന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തിരുവനന്തപുരം ഡെവലപ്മെൻറ്റ് അതോറിറ്റി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് താഴെ പറയുന്ന പോസ്റ്റിലേക്ക് കോൺട്രാക്ട് ബേസിസിൽ ടെമ്പററി ആയിട്ട് അപ്പോയിൻമെൻറ്റ് നടത്തുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ പോസ്റ്റിലേക്ക് വേക്കൻസികൾ നോക്കാം. ഇൻഫ്രാസ്ട്രക്ചർ സ്പെഷ്യലിസ്റ്റ് രണ്ട് വേക്കൻസികളാണ് ഉള്ളത്. ക്വാളിഫിക്കേഷൻ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എൻവയോൺമെൻറ്റൽ അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ്, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്. 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാലറി 35,000 മുതൽ 60,000 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത വേക്കൻസി ക്ലർക്ക് എന്ന പോസ്റ്റിലേക്കാണ്. ഒരു വേക്കൻസിയാണ് ഉള്ളത്. ക്വാളിഫിക്കേഷൻ BCOM അല്ലെങ്കിൽ MCOM ആണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അക്കൗണ്ട്സിലോ ഫിനാൻസ് കാര്യങ്ങളിലൊക്കെ, പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കാര്യങ്ങളും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മലയാളം, ഇംഗ്ലീഷൊക്കെ എഴുതാനും വായിക്കാനുള്ള കഴിവുകളാണ്. സാലറി 25,000 മുതൽ 30,000 വരെയാണ്. അടുത്ത വേക്കൻസി കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് എന്ന പോസ്റ്റിലേക്കാണ്. ഒരു വേക്കൻസിയാണ് ഉള്ളത്. ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ വിത്ത് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മൈക്രോസോഫ്റ്റിൽ പ്രൊഫഷണൽ ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാലറി 20,000 മുതൽ 25,000 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത വേക്കൻസി മെസഞ്ചർ അല്ലെങ്കിൽ PN എന്ന പോസ്റ്റിലേക്കാണ്. ഒരു വേക്കൻസിയാണ് ഉള്ളത്. ക്വാളിഫിക്കേഷൻ +2 ആണ്. പിന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാലറി 10,000 മുതൽ 15,000 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. ജനറൽ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് മുകളിൽ പറഞ്ഞ പോസ്റ്റിലേക്കുള്ള അപ്പോയിൻമെൻറ്റൊക്കെ 1 ഇയർ കോൺട്രാക്ട് ബേസിസിലാണ്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ റെമ്യൂണറേഷൻ കാര്യങ്ങളൊക്കെ ക്വാളിഫിക്കേഷൻ്റെ എക്സ്പീരിയൻസിൻ്റെയൊക്കെ ബേസിലായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഡ്യൂ ലീഫിൽഡ് അപ്ലിക്കേഷൻ, പിന്നെ അതോടൊപ്പം നമ്മുടെ CV, സർട്ടിഫിക്കറ്റ്സ്, മറ്റ് ഡോക്യുമെൻറ്റ്സൊക്കെ 6/7/2024 അതിന് മുമ്പായിട്ട് 5 മണിക്ക് എത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇമെയിൽ വഴിയും ഡോക്യുമെൻറ്റ്സ് ഫോർവേഡ് ചെയ്യാം. tradasecretary@gmail.com ആണ് ഇമെയിൽ ID കൊടുത്തിട്ടുള്ളത്. പിന്നെ പറഞ്ഞ ഡേറ്റിന് ശേഷം കിട്ടുന്ന അപ്ലിക്കേഷൻസൊന്നും സ്വീകരിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മേലെ പറഞ്ഞ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസിലെ കാൻഡിഡേറ്റ്സ് മാത്രം അപ്ലൈ ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെയാണ് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നുള്ള പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ കറ്റ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ രാവിലെ 10:30 മുതൽ 5:30 വരെ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രീഡ സന്ദർശിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ കോൺടാക്ട് ചെയ്യാൻ മിസ്റ്റർ ശ്രീ രാജേഷ് V ആണ്, അസിസ്റ്റൻറ്റ് ടൗൺ പ്ലാനറാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്തപ്പോൾ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.